യേശുവും ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. പ്രിയപ്പെട്ടവരെ, ആധുനികത ഏറ്റുപാടുന്ന ഈ നാല് വരികളിലൂടെ നിത്യസഹായകനെക്കുറിച്ച്, സ്വർഗീയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 68 അധ്യായം 9 തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്ച്ചു, അങ്ങയുടെ വാടി തളർന്നിരുന്ന അവകാശത്തെ അങ്ങ് പൂർവ്വസ്ഥിതിയിലാക്കി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും ജീവിത സഹനങ്ങളുടെയും മധ്യത്തിൽ ചേമ്പില പോലെ വാടിത്തളരുന്ന അവസരങ്ങൾ. പക്ഷേ ഇവയെല്ലാം നീക്കി നമ്മെ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുന്ന ആത്മമാരിയാണ്, മഴയാണ് പരിശുദ്ധാത്മാവ്. പുതിയൊരു പന്തക്കുസ്തയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ ഈ ആത്മമാരിയാൽ നനയപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 3:10-13 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ കൊഴു വാളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ, താൻ ഒരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ. സമരസഭയിലെ അംഗങ്ങളായ നമ്മൾ എപ്പോഴും യുദ്ധമുഖത്താണ്. പ്രത്യേകിച്ച് തിന്മയും നന്മയും തമ്മിൽ യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ. എങ്കിൽ എന്താണ് വിളവ്? അത് മറ്റൊന്നുമല്ല, ഈശോയ്ക്കായി നാം യുദ്ധം ചെയ്ത് നേടിയെടുക്കേണ്ട ആത്മാക്കളെയാണ് വിളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ വിളവെടുപ്പ് നടന്നത് പെന്തക്കുസ്ത തിരുനാളിലായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് തീ പിടിച്ച വിശുദ്ധ പത്രോസ്ലിഹായുടെ ഒറ്റ പ്രസംഗത്തിലൂടെ 3000 ആളുകൾ സ്നാനം സ്വീകരിച്ച് സഭയിൽ ചേർന്നു. പുതിയൊരു പെന്തക്കുസ്ത ഉടലെടുത്തു. എങ്കിൽ എന്തായിരിക്കാം അവിടെ നടന്ന അത്ഭുതം? അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലിഹായിൽ ആവസിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരിലെല്ലാം ആവസിച്ചത്. ഈ ആത്മാവിനാൽ നിറയപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതറിയണമെങ്കിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4 നമുക്കൊന്ന് യാത്ര ചെയ്യാം. അവിടെ നാം സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഈശോയുടെ പ്രേക്ഷിതയായി തീർന്ന സമരിയാക്കാരി. അവിടെ അവൾ ചെയ്തത് 2 കാര്യങ്ങളാണ്. 1, അവൾ ഈശോയെ, തിരുവചനത്തെ കേട്ടു. 2, അവൾ ഈശോയോട്, തിരുവചനത്തോട് സംസാരിച്ചു. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നും ആവശ്യം. തിരുവചനത്തെ കേട്ട്, തിരുവചനത്തോട് സംസാരിച്ചതിലൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവളിൽ ആവസിച്ചു. അവൾ തനിക്ക് വേണ്ടി നേടിയെടുക്കേണ്ട ആത്മാക്കളെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോ പറയുന്നുണ്ട്: വയലിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു എന്ന്. അതെ, നമ്മോടും ഈ കാലഘട്ടത്തിൽ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് തനിക്കായി ആത്മാക്കളെ നേടിയെടുക്കാൻ. അതിന് ഈ സ്വർഗീയ തീ നമുക്കും ആവശ്യമുണ്ട്. അതിനായി ഈ 2 കാര്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാം. 1, തിരുവചനത്തെ കേൾക്കാം. 2, തിരുവചനത്തോട് സംസാരിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ യോദ്ധാവാകാൻ, വലിയൊരു വിളവെടുപ്പ് നടത്താൻ നമുക്ക് കഴിയട്ടെ.